നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഒക്ടോബർ 30 തുലാം 13-ാം തീയതി രാഹുകേതു മാറ്റത്തെക്കുറിച്ചാണ്. രാഹുകേതുക്കൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിയുക, നവഗ്രഹങ്ങളിൽ തമോ ഗ്രഹങ്ങളായിട്ട് രാഹുകേതുക്കൾ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ രാഹുകേതു മാറ്റത്തിൽ 27 നക്ഷത്രക്കാർക്ക്, അത് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗതിവിഗതികളെക്കുറിച്ചാണ് പറയുന്നത്. മേടൻ രാശിയിൽ നിന്നിരുന്ന രാഹു വക്രഗതിയിൽ പിന്നോട്ടാണ് സഞ്ചരിക്കുന്നത്. മീനൻ രാശിയിലേക്കും അതേപോലെ കേതു തുലാൻ രാശിയിൽ നിന്നും കന്നി രാശിയിലേക്കും സഞ്ചരിക്കുമ്പോൾ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൽ 48 വയസ്സിന് മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, 48 വയസ്സെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എങ്ങും എത്താതെ പോയവരുണ്ടാകാം, എല്ലാം നേടിയവരുണ്ടാകാം, കുട്ടികളുടെ പഠനം പകുതി വഴിയിലെത്തിയവരുണ്ടാകാം, വിവാഹം നടത്താൻ പറ്റാത്തവർ, നടത്തിയവർ, വീട് പണിയാൻ പറ്റാത്തവർ, ലോൺ കടക്കണിയിൽ പെട്ടുപോയവർ, രോഗദുരിതങ്ങളിൽപ്പെട്ടവർ, കലഹത്തിൽപ്പെട്ടവർ, ഏതായിരുന്നാലും ജ്യോതിഷ വഴിയിലാണ് പരിഹാരം. നക്ഷത്രപ്പൊരുത്തം നോക്കുമ്പോൾ പാരമ്പര്യവാദികൾ പറയുന്ന മണ്ടത്തരം പൊരുത്തം, അതായത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീക്ക് തിരുവോണം നക്ഷത്രക്കാരൻ പുരുഷൻ ഉത്തമ പൊരുത്തം എന്ന് പറയുമ്പോൾ ഈ ദമ്പതികൾ തമ്മിൽ എപ്പോഴും കലഹമായിരിക്കും. കാരണം നമ്മുടെ രീതിയിൽ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും എണ്ണും. ഇപ്പോൾ സ്ത്രീ ദീർഘപ്പൊരുത്തം എന്ന മണ്ടത്തരമല്ല നോക്കുന്നത്, ഇപ്പോൾ പുരുഷൻ്റെ നാളിൽ നിന്നുമ്പോൾ 3-ാം കൂറ് സംഭവിക്കുന്നു. അതായത് മകരം, കുംഭം, മീനം, അങ്ങനെ 3 രാശിയിലേക്ക് ഒരു 3-ാം കൂറ്. 3-ാം കൂറ് വരുമ്പോൾ പിരിഞ്ഞു താമസിക്കേണ്ട അവസ്ഥ, അടിക്കലഹം, ഇതാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം യഥാർത്ഥമായിട്ടുള്ള ജ്യോതിഷ വഴികൾ തിരഞ്ഞെടുക്കുക. പൊരുത്തശോധന എപ്പിസോഡ് ഞാൻ ഒരുപാട് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ സംസാരിച്ചു വന്ന വിഷയം രാഹുകേതു മാറ്റം തന്നെയാണ്. എന്തിനാണിത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ജ്യോതിഷവും പാരമ്പര്യവാദികളുടെ ജ്യോതിഷവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആദ്യം തിരിച്ചറിയുക. അപ്പോൾ 27 നക്ഷത്രങ്ങളിൽ 48 വയസ്സിന് മുകളിൽ ചിന്തിക്കുമ്പോൾ കാൽചിന്തന മെത്തേഡിലാണ് വരുന്നത്. അപ്പോൾ 40 വയസ്സാകുമ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ, നേടുന്നുണ്ടോ പരാജയമാണോ എന്നുള്ളൊരു തിരിച്ചറിവ് ഓരോ മനുഷ്യനും വന്നിരിക്കണം. ഞാൻ 31 വർഷം ബിസിനസ് ചെയ്ത് നടന്ന ആളാണ്. ഇനി ചില വെളിവില്ലാത്തവന്മാർ എതിർ കമൻറ്റുമായിട്ട് വരും, ഇയാൾ ബിസിനസ്സുകാരനാണ്. ഞാൻ ജ്യോതിഷത്തിൽ ഒരിക്കലും ബിസിനസ് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നവരത്ന കല്ലുകളെ എതിർക്കണ്ടായിരുന്നു, അതേപോലെ തന്നെ ചൈനയുടെ കല്ലും കട്ടയും പുല്ലിനെ എതിർക്കണ്ടായിരുന്നു, അതേപോലെ തന്നെ രുദ്രാക്ഷമാലകൾ 200 രൂപ 300 രൂപ വിലയുള്ള മാലകളൊക്കെ ആൾ ദൈവങ്ങൾ 25,000 10,000 15,000 ഒക്കെ വിറ്റപ്പോൾ അതിനൊന്നും എതിർക്കണ്ടായിരുന്നു. പറ്റിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ 400 രൂപയുടെ കല്ലുകൾ 40,000 രൂപയ്ക്കും 4,000 രൂപയുടെ കല്ല് 1,50,000 ഒക്കെ വിറ്റ് സുന്ദരമായിട്ട് സുഖിച്ച് കഴിയാം. പക്ഷെ അതല്ല നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം. നമ്മുടെ മഹർഷി പരമ്പര നമുക്ക് ഏതൊരു മനുഷ്യർക്ക് ഏത് മതത്തിലായാലും മനുഷ്യൻ, ഇവിടെ സനാതനധർമ്മം എന്ന് പറയുന്നത് ജാതിമത ഭേദങ്ങളില്ലാത്ത സനാതനധർമ്മമാണ്. എല്ലാവരെയും തുല്യതയിൽ, നായാടി മുതൽ നമ്പൂരി വരെ എന്ന് പറയുന്നില്ല, എല്ലാവരും തുല്യർ. വേഷവിധാനങ്ങളില്ലാത്ത പൂജാ സംവിധാനങ്ങളാണ്. തിരുപേരാമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ 27 ക്ഷേത്രങ്ങൾ, 27 പോറ്റുമാർ, ഏത് കുലത്തിലുള്ളവരായിരുന്നാലും ഉക്തമാം വിധം കർമ്മം ഭക്തിയുള്ളവർ ചെയ്യണം. അതേപോലെ തന്നെ വഴിപാട് ചെയ്യിക്കുന്നതിന് റിസൾട്ട് ലഭിക്കുകയും വേണം. ആ രീതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും 40 വയസ്സാകുമ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടിയിട്ടുണ്ടോ പരാജയമാണോ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നിങ്ങളിലേക്ക് എത്തിയില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ സശ്രദ്ധം ശ്രദ്ധിക്കണം. അതുപോലെ ഇത്രയും കാലമായിട്ട് ഒരു ഗതിയും പരഗതിയുമില്ലാതെ കടവും കടക്കണിയുമായി, കാരണം ഒരുപാട് ലോണൊക്കെ എടുത്ത് ഒരുപാട് ആസ്തി ഉണ്ടെന്ന് വീമ്പളക്കിയിട്ട് കാര്യമില്ല. നമുക്ക് സേവ് ചെയ്യാൻ പറ്റാതെ പോകുന്നവരാണ് തീർച്ചയായിട്ടും. അതിൻ്റെ കാരണം തേടുക. പ്രശ്നനോട്ടം എന്ന് പറയുന്നത് തന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അതിജീവിക്കുമ്പോൾ അതിനെ നേരിടുന്നതിന് വേണ്ടിയാണ്. അല്ലാതെ പ്രശ്നക്കാരുടെ വീട്ടിൽ പോയാൽ പ്രശ്നങ്ങൾ തുടങ്ങുമെന്ന മണ്ടത്തര സിദ്ധാന്തങ്ങളെല്ലാം വകവയ്ക്കേണ്ടത്. മറിച്ച് നമുക്ക് ജീവിതത്തിൽ എങ്ങനെ തിരിച്ചു പിടിക്കാം, നഷ്ടപ്പെട്ടുപോയ ജീവിതങ്ങൾ തിരിച്ചു പിടിക്കാം എന്നുള്ള ആ ഒരു അറിവിലേക്കാണ് ഈ വീഡിയോ നിങ്ങളെ കൊണ്ടുപോകുന്നത്. അപ്പം 48 വയസ്സിൽ മുകളിലുള്ളവരുടെ കാൽചിന്തന മെത്തേഡിലേക്ക് വരുമ്പോൾ അശ്വതി മകം മൂലം, അതേപോലെ തന്നെ ഭരണി പൂരം പൂരാടം, കാർത്തിക ഉത്രാടം ഉത്രാടം, ഈ രീതിയിൽ ജന്മാനുജന്മനാളുകൾക്കാണ് കണക്കാക്കുന്നത്. അപ്പോൾ മേടച്ചിങ്ങധനു എന്ന രീതിയിലാണ് നമുക്ക് രാശികളെ കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം മേടൻ രാശിയിൽ നിന്നിരുന്ന രാഹു 12-ലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ രാഹുവിൻ്റെ 3, 6, 8, 11 ഭാവങ്ങളിലാണ് ഗുണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് കണക്കാക്കുമ്പോൾ ലഗ്നത്തിൽ നിൽക്കുക എന്നാൽ രാഹു എവിടെ നിന്നാലും കയറി നിൽക്കുന്ന സ്ഥലം രാഹുകേതുക്കൾ അവരുടെ സ്വന്തം ഗ്രഹമായിട്ട് മാറ്റുന്നു, അവരുടെ ഉച്ചക്ഷേത്രവും സ്വക്ഷേത്രവുമായിട്ട് മാറുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അവർ കയറി വന്ന് നമ്മളെ തള്ളി പുറത്താക്കിയിട്ട് നമ്മളെയും ഭരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനെല്ലാം അതിജീവിക്കുന്നതിന് വേണ്ടിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരാമംഗലത്ത് തിരുപേരാമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ വഴിപാടുകൾ 27 അത്ഭുത ക്ഷേത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് ചെറിയ വഴിപാടിലൂടെ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാ പ്രേക്ഷകരെയും തിരുപേരാമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് രാഹുകേതു മാറ്റത്തിൽ 27 നക്ഷത്രങ്ങൾക്ക് 48 വയസ്സിന് മുകളിലുള്ളവർക്ക് സംഭവിക്കുന്ന ഗുണദോഷങ്ങൾ ചിന്തിക്കാം. അശ്വതി മകം മൂലം ചേർന്ന ജന്മനാളുകൾക്ക് മേടൻ രാശിയിൽ നിന്ന് രാഹു 12ലേക്ക് മീനരാശിയിലേക്ക് മാറിയപ്പോൾ വലിയ ഒരു പിടുത്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടു. അതായത് പകുതി മോചനം ലഭിച്ചിരുന്നു. അപ്പോഴും പകുതി ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം അങ്ങനെ പകുതി ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ അതേപോലെ തന്നെ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ഒരു രാശി പിന്നോട്ടിറക്കുമ്പോൾ 12ലാണ്. ഇവിടെ സർവാഭീഷ്ടത്തിൽ നിൽക്കുന്ന ശനിയാണ് ഇവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാഹുവിൻ്റെ ആ പകുതിപ്പെടുത്താം അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി രാഹുകേതുക്കളുടെ അതിദേവതകളായി വിളങ്ങുന്ന നാഗദേവതകൾക്ക് വഴിപാട് ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. ഇപ്പോൾ തിരുപേരാമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ അയിത്തമില്ല, അനാചാരമില്ല, അന്ധവിശ്വാസങ്ങളില്ല. എല്ലാ ഭക്തർക്കും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് നിലവറയ്ക്കകത്ത് ജാതിമത വ്യത്യാസമില്ലാതെ നിർവൃതി നൽകുന്ന ഒരു പുണ്യദേവ ലോകമാണ്. അതുകൂടാതെ ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും ദക്ഷിണ സമർപ്പിച്ചുള്ള പൂജകൾ ചെയ്യാം. ഭഗവാന് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചു കൊടുക്കൽ പൂജ ഏത് കുലത്തിലുള്ള ആളായിരുന്നാലും ഭക്തർക്ക് ഭഗവാന് തന്നെ നേരിട്ട് ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ദക്ഷിണ സമർപ്പിക്കാം. ഇവിടെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. ഇവിടുത്തെ ഫീസ് ചെറിയ ഫീസ് അടച്ചിരിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ വഴിപാടുകൾ ചെയ്യാം. അതിനേക്കാൾ ഉപരിയായിട്ട് തളിച്ചു കൊടുക്കൽ പൂജ, അതിവിശേഷമായ തളിച്ചു കൊടുക്കൽ പൂജയ്ക്കുള്ള 100 പാലും അത് ഭക്തരെ കൊണ്ട് തന്നെ തയ്യാർ ചെയ്യിക്കുകയാണ്. കുലത്തിന് ഒരു പ്രാധാന്യമില്ല. ഇനി ചിലർ പറയും ഞങ്ങൾ ഈ കുലത്തിലുള്ള ആൾക്കാർ ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയില്ല. നിങ്ങൾ ഭക്തിയോടുകൂടി ഏത് കർമ്മം ചെയ്താലും ഭഗവാൻ അതിനുള്ള റിസൾട്ട് നൽകിയിരിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിക്കൊണ്ടാണ് ഇവിടെ ഇത്തവണ ക്ഷീരധാരയും കളഭാഭിഷേകവും ഒരു സ്ഥിരമായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾക്കും സ്വന്തം പേരിൽ എല്ലാ മാസത്തിലും ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചു കൊടുക്കൽ പൂജ നടത്തുന്ന യുവാവ് അദ്ദേഹം 5 നാഗദേവതകൾക്കും പേരാമംഗലത്തപ്പനും അതുകൂടാതെ പ്രണവമലയിലെ മറ്റൊരു നാഗരാജാവിനും നാഗയക്ഷിയമ്മയ്ക്കും നാഗചാമുണ്ടിയമ്മയ്ക്കും കരുനാഗയക്ഷിയമ്മയ്ക്കും 5 നാഗദേവതകൾക്ക് ക്ഷീരധാരയും കളഭാഭിഷേകവും നടത്തിയിരിക്കുന്നു, ബുക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് എണ്ണി 18000 രൂപയാണ്, 5 സ്ഥലത്ത് എണ്ണി 90000 രൂപയാണ്. അപ്പോൾ ഇത്രയും വലിയ വഴിപാട് യുവാവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ യുവാവിന് ഉറച്ച വിശ്വാസവും അതേപോലെ ഭഗവാൻ എത്ര ഇരട്ടിയാണോ കൊടുക്കുന്നത് എന്ന് നമുക്ക് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. അത്രയ്ക്കും അതിശക്തിയോടുകൂടിയാണ്, അതിവിശേഷകരമായിട്ടാണ് ശൈവ വൈഷ്ണവ ചൈതന്യമായി യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന ഉഗ്രമൂർത്തിയാകുന്ന തിരുപേരാമംഗലത്തപ്പൻ്റെ അനുഗ്രഹവും അതോടൊപ്പം പ്രണവമലയിലെ മറ്റ് നാഗദേവതകളുടെ അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കും. അപ്പോൾ തീർച്ചയായിട്ടും രാഹുവിൻ്റെ പിടുത്തത്തിൽ നിന്ന്, പകുതിപ്പെടുത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പേരാമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ തന്നെ നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. അതോടൊപ്പം തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. 48 വയസ്സിന് മുകളിലുള്ള ഭരണി പൂരം പൂരാടം ചേർന്ന ജന്മനാളുകൾക്ക് ചിങ്ങൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ ഇത്രയും നാൾ 9ൽ ഭാഗ്യത്തെ മറച്ചുകൊണ്ടിരുന്ന രാഹു 8ലേക്കാണ് മാറിയിരിക്കുന്നത്. അപ്പോൾ 8ലേക്ക് മാറുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 3, 6, 8, 11 ഭാവങ്ങളിൽ രാഹുവിൻ്റെ നിൽപ്പ് ഗുണമായിട്ടാണ് ഭവിക്കുന്നത്. അപ്പോൾ ഭരണി പൂരം പൂരാടം നക്ഷത്രക്കാർക്ക് ഗംഭീരമായ രാഹുകേതു മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ 2ൽ ധനസ്ഥാനത്ത് വന്നിരിക്കുന്ന കേതുവിനെ അതിൻ്റെ തടസ്സങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പ്രണവമലയിൽ 8 ഗണപതിമാരുണ്ട്. 8 ഗണപതിമാർക്കും നാളികേരം ഉരുട്ടിക്കൊണ്ട് എറിഞ്ഞുടയ്ക്കാം, നാളികേരം മുട്ടിറക്കൽ നടത്താം, അതേപോലെ ഗണപതി ഹോമങ്ങൾ നടത്താം. ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. 48 വയസ്സിന് മുകളിലുള്ള കാർത്തികോത്തര ഉത്രാടം ചേർന്ന ജന്മനാളുകൾക്ക് ധനുരാശിയായിട്ടാണ് കണക്കാക്കുന്നത്. ധനുരാശിയായിട്ട് കണക്കാക്കുമ്പോൾ 5ൽ മനസ്സിൻ്റെ കാരകത്വം വഹിച്ചു നിന്നിരുന്ന രാഹു 4ലേക്ക് വരുന്നു. വാഹനം, വീട് ഇങ്ങനെയുള്ളതിലേക്ക് വരുന്നു. അതുപോലെ കർമ്മത്തിലേക്ക് തടസ്സമായിക്കൊണ്ട് കേതു വരുന്നു. അപ്പോൾ ഈ 2 തടസ്സങ്ങളും മാറ്റുന്നതിന് വേണ്ടി തിരുപേരാമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ വഴിപാട് ചെയ്യാം. അതേപോലെ തന്നെ 8 ഗണപതിമാർക്ക് വഴിപാട് ചെയ്യാം. അതേപോലെ തന്നെ ഉഗ്രഭദ്രകാളി, ഭദ്രകാളി എന്ന നാമം കൂടിയുള്ള പ്രണവമലയിലെ ഭദ്രകാളിക്ക് ചാമുണ്ടി ഭാവം കൂടിയുള്ളതുകൊണ്ട് ഇവിടെ ചാമുണ്ടി ദേവിക്കുള്ള വഴിപാടുകളും ഈ കേതുവിൻ്റെ തടസ്സം മാറ്റുന്നതിന് വേണ്ടി ചെയ്യാം. ശൂലിനി ഹോമം ചെയ്യാം, ശൂലിനി അർച്ചനകൾ ചെയ്യാം. ശൂലിനി ദേവിയുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ, ചാമുണ്ടിയുടെ മന്ത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നാളികേരം മുട്ടിറക്കൽ വഴിപാട് നടത്താം. രോഹിണി അത്തം തിരുവോണം ചേർന്ന ജന്മനാളുകൾക്ക് മേടൻ രാശിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ മേടൻ രാശിയായിട്ട് കണക്കാക്കുമ്പോൾ ലഗ്നത്തിൽ നിന്ന് രാഹു 12ലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ രാഹുവിൻ്റെ പിടുത്തം വരുന്ന 2ലേക്കും 12ലേക്കും ഒരു പിടുത്തം ഉണ്ടാകും. നിൽക്കുന്നിടത്തായിരിക്കും കൂടുതൽ ബലം പിടുത്തം വരിക. 2ലേക്ക് ഒരു പകുതിപ്പിടുത്തം, 12ലേക്ക് പകുതിപ്പിടുത്തം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരുപേരാമംഗലത്തപ്പൻ്റെ അടുത്ത് വഴിപാട് ചെയ്ത് മുന്നോട്ട് പോകാം. അതേപോലെ തന്നെ വ്യാഴമാറ്റ പിഴവുകൾക്കും വഴിപാടുകൾ ചെയ്യാം. മഹാവിഷ്ണുവിനും മഹാദേവനും വഴിപാട് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം. മകൈരം ചിത്തിരാവിട്ടം ചേർന്ന ജന്മനാളുകൾക്ക് Madaching then will ching and dash at Kanakalkumbo. Rahu in the Matam Valley and Grahmana Elgund. Etilekan Marikinde, Etileki Marambol, Istastana Tekan Rahu and the Rikinda, Prahuinde, Sahai Levikina, Natsatang Light and Magari Jitra Tamerinde, Tandilkuna Kedu, Tadasam, Danathan Vedana Tadasamite in the Indi, Ashtakanabadi Chatrangalil, Namka Pranamalil, Vadical Jedumun Notaboga. Tiruvadira Chodi, Chadan Jarna, Genman, Genmanalke, Danu Ashiat and Kanaka, the Madaching of the Alpatata, Vice Nimulilog. Our Kanjan in the Rahu Nari Lekim Ariguno, Adebole, Padanan in the Kedu Patilekim Ariguno. Vahanathin, Vedina Kanatarsondauga, Poladina, Tiruvamangal Tapinet to Varibaja, Pranomalele, Nagada Korivaja, Adodapam, Ashtakanava the Markum Varibaja, Chamundi Deviki, Pranomalil, Ugrabadaliki, Varibaja, the Monotobola. Ponadam Vishagam Purita, the Genman, Genmanalke, Madan Ashiat and Kanakakunda, Pamadan Ashiat and Kanakakamba, Lakanathin the Rahu, Pandan Dilekima Ariguno, Pagadi Pitamitunda, Pagadi Pitamundago, Pagadi Pitamudi, Vidikin the Invaded. Okay? Otherwise, we are a matter of parallel cointed alum, through Peramangapene, everybody chase their name, Monotopogan Sadigim, Adata, we are a matter till Gambira Maya, Urubana relax say on the name, Judam, the Richipidican Sadigim. Poya Manera Mutratazi and the Edman Nalpatho Isinamuli Lorca, Bagata Marchond in the Rahu, Etilegim and Ashilekan on the Rikanada, Pamena Ashileku Edinburgh, Ashtamatil, Rahu, Munar at the Panan Bangal, Gunagarana at the Marble, Thirsiatum. Poem and Utratazi Jarna, Janman and Manalke, William Martin and Average Trundagam, Aurke, Air Nilkan the Sheni, conduct Sheni at a marble. Shenisher Predicu and Pranamalil, Shenisher in the Vadical Chase, Munotobogam, otherwise until Nilkan the Kedu in the Tarasa Martin and Vediator, Pranamalil, Ashtagan of the Markum, Vadivadija, Judam, Tirichabidikan Sadikim. Island the Kata, Reva Jarna, Janman and Manalke. Danu Rashiat, Nalpatho Vice Nimuli Lorca, Danu Rashiat and Kanakakunda, Danu Rashiat and Kanakakamur, Anjil in the Rahu, Nali Lekimarigino, Panan Nakedu, Patilekimarigino. Apivida, Wahanangalke, Bavanatinella Datasamberimbo, Adavella Patil, Thorin Lella, Karma Darsakorimbo, Thirshatum, Thirparamangalatapinu Badajam, Adodapanane, Pranomalila, Stagan of the Marco Badajam, Adavella Chamundi Devi at Valangana, Ugrabadragaliki Badajam, Thirshatum, Panangalaridum. And then in a pronomalum, Thiruvaramangalathap in a matram, Vadibata Paranjukundirikund. Karanam, Namudi, Prala Marichal, Padinari Atruvari and Puleva Imakanakakund. About Patinaman Chadanga Tirtunda, Chatra Pujari, Srivavilakurimbo, Devada Chadinatin, Bellet Chain Sambavikino, Bellet Chain Sambavikimbal, Devada Ladagun. Out of the Vadija to Alagunondo, Adeva than a Chitugarani Rikinor, our Katsanvari Puleano Illa. Amori Matrame Puleolo in the Caparnirikimbo. Pandagalat, Yadarta Tirola, Pida Villa the Boydunda, no Sambajer Mandatraman in the Elarin Pidakamara Vitil and Dagam, Papida in the Sahodan Marichalam, Pulela, Pida Marichal, Pulela in Norambo, Atomudal Pulavadik in the Pida in the Varican. Apolanga Puleolo cheat to get it to Srigole Gumball, Adilude, Pulavala Morimbo. They were the Kibelet Chain Samborgino. Upon the Varibadi, Gunamilla, the Verino. Adondana, Palet Chatham, Chelasamangal, Varibada Peligino, Cheles Samangal Felicia, the Verino. Panamka, Teribamangal, the Tirusanidil, Pranava Malayola, Irote, Chathanglilum, Poetimarum, Adevelavata, Staff Laura Kritamite, Chamaria, Maria, Kritamai, Pulavala, and Okum, Varina Bakta Kurugarana Shalem, Pulavala, and Gunda, Varibadi in a Falankata, the Varer than knowledge in the Urkunda. Our Kaporum, Varibadi Chesal. All organ Gunan Katanala Chinda Yodu Gudiana, Thiruvaramangalathap in the Tirusanidile, Puja Samidana Murikirikina, other wonder than Evatana Chayanam, Namuk, Isherva Yeluda, Yether Alkan, Manishna Irikina, Yether Alkan Jadima the Vetiasamilade, Retchavadan Sadikimina, Corona Kalakatan Namuk Samanicha, E. Mahini Yamaya, Devalogatilude, the Lichundirigan. Papadan Marina business on a chaina, Nonayana Parana no rainbow, and to reward video. KV Subhash Pranavam the Astrology Channel. അങ്ങനെ രണ്ട് ചാനലുകളിലെ യൂട്യൂബ് ചാനലുകളിലെ ഒരു ഗതിയും പരഗതിയില്ലാത്തവർക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വയം വീട്ടിൽ ചെയ്തു നോക്കുക. ശരിയും തെറ്റും നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം ഇവിടുന്ന് ഒരു ചരട് ജപിച്ചത് വാങ്ങി ധരിക്കുക. 100 രൂപയാണ് ചരടിന് ചാർജ് ചെയ്യുന്നത്. 50 രൂപ കൊറിയർ ചാർജ് ആകും. ആ ചരട് ജപിച്ച് 27 ദിവസം വരെ അതിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതിനുശേഷം ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക. ആ ഏലസ് ധരിച്ചു കഴിഞ്ഞാൽ അതിന്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോയാൽ 1420 രൂപയുടെ വഴിപാടാണ് എല്ലാ മാസം ചെയ്യേണ്ടത്. പ്രണോമലയിൽ ചെയ്യണം. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരെ ആ ഏലസിലൂടെ തന്നെ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അങ്ങനെ ജീവിതം തിരിച്ചു പിടിച്ച ഒരുപാട് ആളുകളുടെ കൂട്ടായ്മയായിട്ടാണ് സനാതന ധർമ സംഘം SDS മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും സനാതന ധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം. അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം. 56,000 രൂപയാണ് ചിലവ് വരുന്നത്. 1.5 വർഷത്തിനുള്ളിൽ ഏലസിലൂടെ തന്നെ വിജയം കൈവരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പൈസയെ പേടിയൊക്കെ മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൂജാപരിഹാരങ്ങളിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ ഇവിടുന്ന് വാസ്തുവാചാര്യൻ വന്ന് എവിടെയാണോ നിങ്ങളുടെ വീടിൻ്റെ വാസ്തു പിഴവുകളുള്ളതെന്നെല്ലാം കണ്ടെത്തി കൃത്യമായിട്ട് അതെല്ലാം വരച്ചെഴുതി തരും, അതെല്ലാം പരിഹരിക്കണം. അല്ലാതെ സൂക്ഷ്മമായി ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയല്ല ചെയ്യുന്നത്. ഏതൊരാളെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതിന് വാസ്തു പിഴവ് വലിയ ഒരു പ്രശ്നം തന്നെയാകും. അതുകൊണ്ടാണ് വാസ്തുവിന് ഇത്രയും ബലം പിടിച്ച് പറയുന്നത്. പിന്നെ നിങ്ങളുടെ മരിച്ചുപോയ പിതൃക്കൾക്ക് നിങ്ങൾ ആണ്ട് ബലി ശ്രാദ്ധം ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പ്രായച്ചിത്ത ബലി ചെയ്തു തരും. അതിന് 3000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിലായാലും ജീവിതം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് തിരുപേരാമംഗലത്തപ്പൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ വ്യത്യസ്തമായ നമ്മുടെ ഈ ജ്യോതിഷം ആചാര്യ സംവാദം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക. അതോടൊപ്പം തന്നെ സനാതന ധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ, ഒരു മർക്കടമുഷ്ടിയുമില്ലാതെ, ജാതിമത ഭേദങ്ങളില്ലാതെ, രാഷ്ട്രീയ ഭേദങ്ങളില്ലാതെ, കുലത്തിനൊരു പ്രാധാന്യമില്ലാതെ, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വലിയ ഊന്നൽ നൽകിക്കൊണ്ട്, അതോടൊപ്പം തന്നെ മരണവീടുകളിലെ മരണകർമ്മങ്ങൾ ലളിതമാക്കിക്കൊണ്ട്, മരണവീടുകളിലൊന്നും ഒരു ദേവതാ ചൈതന്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നും അതുകൊണ്ട് പൂജാവിധികളൊന്നും ആവശ്യമില്ല, മരണ വീടുകളിൽ 16 ദിവസം വരെയുള്ള ഒരു പൂജകൾക്കും പൈസ ചിലവാക്കേണ്ട ആവശ്യമില്ല, ഇതെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സനാതന ധർമ്മ സംഘം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മടിച്ചു നിൽക്കാതെ നിങ്ങളും ഇതിൽ അംഗങ്ങളാവുക. അംഗങ്ങളാകണമെന്നുള്ളവർക്ക് സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടാം. അതോടൊപ്പം ടെലഗ്രാമിൽ പ്രണവ് ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്. അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിന്മാർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം തിരിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഏതൊരാൾക്കും മുന്നോട്ട് പോകുവാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെയാണ് വിവാഹം കഴിച്ചാൽ തമ്മിത്തല്ലാതെ കഴിയുക, അതേപോലെ ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ജാതകങ്ങൾ 27 പേജുകളിലായിട്ട് ഇവിടെ എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. അതുതന്നെ നിങ്ങൾ പാരമ്പര്യവാദികളുടെ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ജാതകം എടുത്തവരാണെങ്കിലും ഇവിടെ നിന്നൊരു ജാതകം എഴുതി വാങ്ങി വായിച്ചു നോക്കുക. കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭഗവത്സേവം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം ചെയ്തു തരികയും ചെയ്യും. പഞ്ചാലങ്കാര പൂജയോടുകൂടി ഗൃഹപ്രവേശ ചടങ്ങുകൾക്കാണ് ചെയ്തു തരുന്നത്. ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ആയില്യത്തിന് ക്ഷേത്രാങ്കണത്തിലേക്ക് തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. ബസ് കാശിനുള്ള പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ തന്നെ ഏതൊരാൾക്കും ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് സമീപം കല്ലൂർ പേരാമംഗലത്തെ 27 മഹാക്ഷേത്രങ്ങൾ ലോകത്തിൽ തന്നെ സർവക്ഷേത്രത്തിൽ നിലവറയ്ക്കകത്ത് എല്ലാ മനുഷ്യർക്കും ജാതി മത ഭേദമില്ലാതെ പ്രവേശനം നൽകുന്ന ഏക ക്ഷേത്രമാണ് തിരുപേരാമംഗലത്തപ്പന്റെ ഈ തിരുസന്നിധി. And this temple makes me absolutely happy because all the way I was walking, I was smiling. It's full of positive energy. And there I got another connection to the God.